ബിഗ് ബോസിനെ പോലെ എനിക്ക് പുച്ഛമുള്ള ഒരു പരിപാടി വേറെയില്ല. 5 മിനിറ്റ് പോലും ആ പരിപാടി ഞാൻ തികച്ചു കണ്ടിട്ടില്ല. അതിലും ഭേദം ഞാൻ ലുലു മോളിൽ പോയി മുണ്ടുപൊക്കി കാണിച്ച് ആളെ കൂട്ടുന്നതല്ലേ. ബിഗ് ബോസ് എന്ന ജനപ്രിയ റിയാലിറ്റി ഷോയെക്കുറിച്ച് ഒരാൾ പറഞ്ഞ വാക്കുകളാണിത്. അത് മറ്റാരുമല്ല ഇത്തവണത്തെ കണ്ടസ്റ്റൻസിൽ ഒരാളായ സംവിധായകൻ അഖിൽ മാരാർ പണ്ടൊരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങളാണിത്. തൻ്റെ പഴയ ഇൻ്റർവ്യൂ സോഷ്യൽ മീഡിയയിൽ വാഴുന്ന വിരുദ്ധന്മാർ കുത്തിപ്പൊക്കിയതും ട്രോളുന്നതൊന്നും പാവം നമ്മുടെ അഖിൽ മാരാർ അറിഞ്ഞിട്ടില്ല. പണ്ടെപ്പോഴോ പറഞ്ഞ ഒരു കാര്യം ഒരു വിനയായി മാറുമെന്നും പാവം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു കാണാൻ വഴിയില്ല. ഓന്ത് മാറുമോ മാരാരെ ഇതുപോലെ എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ഒരു പരിപാടിയോട് ആരാധന തോന്നുമ്പോഴാണല്ലോ അതിൽ പങ്കെടുക്കണം എന്ന് തോന്നുന്നത്. എനിക്ക് താല്പര്യമില്ല എന്നായിരുന്നു അഖിൽ അന്ന് പറഞ്ഞിരുന്നത്. ചാനൽ ചർച്ചകളിലൊക്കെ സ്ഥിരം കാണുന്നൊരു മുഖമാണ് അഖിൽ മാരാറിൻ്റേത്. അതുപോലെ തന്നെ ഒരുപാട് വിവാദ പരാമർശങ്ങൾ നടത്തുകയും റെലവൻ്റ് ആയ പല വിഷയങ്ങളിലും മുഖം നോക്കാതെ അഭിപ്രായം പറയുകയും തൻ്റെ നിലപാട് വ്യക്തമാക്കുകയും എല്ലാം ചെയ്യുന്ന ഒരാളാണ് അഖിൽ. ഒരു താത്വിക അവലോകനം എന്ന ഒറ്റ സിനിമ കൊണ്ട് പ്രശസ്തനായ ഒരു സംവിധായകനാണ്. പലരും തുറന്നു പറയാൻ മടിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ വെട്ടിത്തുറന്നു പറയുന്ന ഒരാളാണ് അഖിൽ മാരാർ. ബിഗ് ബോസിലും അഖിൽ അങ്ങനെ തന്നെയാണ്. പറയാനുള്ളത് എന്ത് തന്നെയായാലും അത് ഓപ്പണായിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈബർ ഗുഡ്ദേവും ഏഞ്ചലീനയുമായി ഉണ്ടായ വഴക്ക് അതിനിടയിൽ ഒക്കെ അവരെ പിടിച്ചു മാറ്റാനും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും ഒക്കെ അഖിൽ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ എല്ലാവരോടും സ്നേഹത്തോടെ തന്നെ പെരുമാറി ഒരു സൗഹൃദമുണ്ടാക്കാനൊക്കെ അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. ബിഗ് ബോസിലെ മത്സരാർത്ഥികൾക്ക് 2 ടാസ്കുകൾ ബിഗ് ബോസ് നൽകിയിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ബിബി വീട്ടിൽ നിന്നും പുറത്തു പോകാതെ സേഫാക്കി നിർത്തണം എന്ന ആഗ്രഹമുള്ള ആളിന് സ്നേഹലോക്കറ്റും ബിബി വീട്ടിൽ നിൽക്കാൻ അർഹരല്ല എന്നും അവർക്ക് തോന്നുന്നവർക്ക് ഗ്രനേഡ് ലോക്കറ്റും നൽകാം എന്നതായിരുന്നു. 18 ലോക്കറ്റുകളാണ് മൊത്തം നൽകിയത്. 9 ഗ്രനേഡ് ലോക്കറ്റും 9 സേഫ് ലോക്കറ്റും. അപ്പൊ ഈ ടാസ്കിനിടയിൽ റെനീഷ, സീരിയൽ ആക്ട്രസ് ആയ റെനീഷ അഖിൽ മാരാറിന് ഗ്രനേഡ് ലോക്കറ്റ് ആയിരുന്നു നൽകിയത്. അഖിൽ മാരാർ തനിക്ക് ശക്തനായ ഒരു എതിരാളിയാണെന്നും അതുകൊണ്ട് അഖിലിനെ നോമിനേറ്റ് ചെയ്യുന്നു എന്നുമായിരുന്നു റെനീഷ പറഞ്ഞിരുന്നത്. അഖിൽ കോമണറായ ഗോപിക, വിഷ്ണു, ജുനൈസ്, മിഥുൻ, റിനോഷ്, ശ്രുതി, സെറീന, ലച്ചു എന്നിവരാണ് ഇപ്പോൾ ആദ്യ നോമിനേഷൻ ലിസ്റ്റിലുള്ളത്. ഇതിൽ നിന്നും ആരൊക്കെ പുറത്തു പോകുമെന്നും സേഫ് ആകുമെന്നും വരും ദിവസങ്ങളിൽ നമുക്കറിയാം.